എറണാകുളത്താണല്ലോ താമസിക്കുന്നത്. ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്ക് ഓട്ടത്തിലൊക്കെ ആയതുകൊണ്ടേ വീട്ടിൽ പോയി ഒരു നല്ല കോട്ടയം സ്റ്റൈലുള്ള ഒരു മീൻകറി ഉണ്ടല്ലോ, നല്ല കൊടമ്പിട്ടിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് അല്ലേ, ചുമന്ന ഇത് അരച്ചിട്ട് അല്ലെ, ഉലുവയൊക്കെ ഇട്ട് അല്ലേ, നല്ല ഇങ്ങനെ തിളപ്പിച്ച് പച്ചവെളിച്ചെന്നൊക്കെ ഒഴിച്ച് എന്തൊരു നല്ല ചോറിനകത്തോട്ട് അത് ഒഴിക്കണം, എന്നിട്ട് അതിങ്ങനെ കുഴച്ച് അത് മാത്രം എന്നിട്ട് ഒരു കഷ്ണം മീൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് അതിനകത്ത് വെച്ച് ഉരുട്ടി അതിനൊരു പ്രശ്നമില്ല. എന്റെ വീട്ടിലും അമ്മ കോട്ടശാലിലൊക്കെ തന്നെ, നമ്മളെ കോട്ടയംകാരല്ലേ, കോട്ടശാലിൽ തന്നെ ഫുഡ് വെക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോ എനിക്ക് കിട്ടാറില്ല അതിന്. എനിക്ക് ഈ ഇടയ്ക്ക് ഒരു സംഭവം എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, ഇത്രയും നമ്മൾ എപ്പിസോഡ് ഇരുന്നിട്ട് നിങ്ങള് ഇത് മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവിഴം കുക്ക് ഓഫിന്റെ ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. പവിഴം കുക്ക് ഓഫിന്റെ ചിക്കൻ മസാലയുണ്ട്, ചില്ലി പൊറതൊന്നും അല്ല, ആ അതാ ഫിഷ് മസാല. യെസ്, ആ ഫിഷ് മസാല ഉണ്ടോ? അത് കോട്ടയം ഈസിയായിട്ടുണ്ടാക്കാം. ഫിഷ് മാത്രം മതി, വേണമെങ്കിൽ നമ്മുടെ ഒരു നമ്മളുടെ ഒരു ഇഷ്ടമനുസരിച്ച് ഇച്ചിരി സവാളയോ ചെറിയ ഉള്ളിയോ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതി കൊണ്ട് ബീഫ് ഇടരുത്, ഫിഷ് മസാല. ഫിഷ് തന്നെ തന്നെ വരൂലേക്കാ. പവിഴം കുക്ക് ഓഫിന്റെ ഫിഷ് മസാല ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ്. നമുക്ക് കൊടംപുളി വേണം, ഒന്നും വേണ്ട, കൊടംപുളി പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം വല്ല തക്കാളിയോ അല്ലെങ്കിൽ വല്ല പച്ചമുളകോ അങ്ങനെയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലാതെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലകൾ എല്ലാം ഇതിനകത്തുണ്ട്. വെള്ളം ചേർക്കുക, മേനത്ത് മീൻ അരിഞ്ഞിടുക, ഒന്നും നമ്മൾ ഒന്ന് അതൊന്ന് സോർട്ട് ചെയ്തു, എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂടി ഫിഷ് ഫ്രൈയും ചെയ്യാം, പെരട്ടി ആരടുത്തും പറയണ്ട. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഇത് കൊടുത്ത് ഫിഷ് ഫ്രൈ ചെയ്യിക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ താഴെ നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വരത്തില്ലല്ലോ. ഞാനിത് റൂമിലിരുന്നിട്ട് ഞാൻ ഫിഷ് വാങ്ങിച്ചു എടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത റൂമിൽ ഞങ്ങളുടെ ഫിഷ് എടുത്തു. അതാണ് അതാണ് എന്റെ ആ ഒരു ഹൈലൈറ്റ്. എന്റെ ഫിഷ് ഫ്രൈ ആണോ നല്ലത്, അത് താഴെ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ആണോ നല്ലത് നോക്കുന്ന. പക്ഷെ ഇത് അടിപൊളി സാധനമാണ്, സൂപ്പർ സാധനമാണ്. അപ്പോ കുക്ക് സ്മാർട്ട്ലി വിത്ത് പവിഴം കുക്ക്, അതാണ് നമ്മുടെ പവിഴം. ഇതിനകത്തെ നമുക്ക് ഉണ്ടാക്കേണ്ട രീതികൾ എഴുതിയിട്ടുണ്ടേ, അതുപോലെ ഉണ്ടാക്കാം, പിന്നെ നമ്മുടേതായ രീതിക്കും ടെക്നിക്കും ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും ഇതെന്തായാലും പോകുമ്പോ ഒരു പെട്ടി ഞാനും കൊണ്ടുപോകും, വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ. ഞാൻ എന്തായാലും കൊണ്ടുപോകും, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ ചേച്ചി. സാധനം ഞങ്ങൾ എടുത്തോട്ടെ, നീ പെട്ടി മാത്രല്ലേ കൊണ്ടുപോകും. ഇല്ല, എനിക്ക് സാധനം വേണം.